Thank you so much, Lalu. Thank you, Jijo. Thank you, Ashirvad, for having me as a part of your film. And I'm sure this film is going to break ground because this is Lalu's first film and there is Jijo around and there's a lot of talent. God bless and let's hope this goes to a great success all over the world. Thank you. Thank you, Mumbai Sansari, sir. പകൽക്കാരൻ വ്യക്തികളല്ല പൃഥ്വിരാജ് ഒഴികെ ബാക്കി എല്ലാവരും മോഹൻലാലിനോടൊപ്പം സിനിമയിൽ വന്നവരും മോഹൻലാലിനോടൊപ്പം വളർന്ന ആളുകളുമാണ്. അതേസമയം ഞാൻ പുറത്തുനിന്ന് സൂപ്പർ സ്റ്റാർ എന്ന മോഹൻലാലിനെ കണ്ട് പൊതിച്ചതിന് ശേഷം സിനിമയിൽ വന്ന ആളാണ്. പക്ഷേ നാളുകൾ വരെ ഏതാണ്ട് 32 വർഷത്തെ ഒരു സുഹൃത്ത് ബന്ധം ലാലുമായിട്ടുണ്ട്. മോഹൻലാലിനോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ഒരാളെന്ന നിലയിൽ ലാലിൻ്റെ ഈ ആദ്യ സംരംഭത്തിന് ഞാൻ എൻ്റെ എല്ലാ ഭാഗവും ഇന്ത്യയിൽ മലക്കാരുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് മോഹൻലാലി ഈ വിശേഷം എന്നോട് പറയുന്നത്. ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ വളരെ അത്ഭുതത്തോടെ മോഹൻലാലിനെ നോക്കിയിട്ട് എനിക്ക് എന്തിനും സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം എന്താ അഭിനയിച്ച പോലെ എന്നെ ചോദിച്ചു. അതല്ലേ എൻ്റെ എന്തിൻ്റെ ആവശ്യം ഇപ്പോൾ പോയി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ വൈകിട്ട് സിനിമയുടെ കഥ പറയാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ളത്. അങ്ങനെ വൈകിട്ട് ലാലിൻ്റെ അടുത്ത് ഈ സിനിമയുടെ കഥ പറഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത്. ഇങ്ങനൊരു സിനിമ സ്വപ്നം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചല്ലോ, ഇങ്ങനൊരു സിനിമ വിഷ്വലൈസ് ചെയ്യുന്നതിനുള്ളൊരു മോഹം അദ്ദേഹത്തിന് വന്നല്ലോ. അപ്പോൾ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു കഥ സിനിമയാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടപ്പോൾ എനിക്ക് വീണ്ടും അദ്ദേഹത്തിനോടുള്ളൊരു ആരാധന. അപ്പോൾ പിന്നീടാണ് ആ സിനിമയുടെ ഡീറ്റെയിലായിട്ട് മറ്റ് പല കാര്യങ്ങളും അറിയുന്നത്. സിനിമാ വേദിയിൽ സിനിമാ ലോകത്തെ എല്ലാ പ്രകൽഭരും ഒത്തുചേരുന്ന ഒരു വലിയ സംരംഭത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നായകനായി മോഹൻലാൽ വരുന്നതിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന നിലയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് എൻ്റെ എല്ലാ ഭാവങ്ങളും നന്ദി. ഇതൊരു വലിയ നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലാല് ആദ്യമായിട്ട് 43 കൊല്ലം മുമ്പ് ക്യാമറയിൽ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ സാക്ഷിയാണ്. ഞാൻ ക്ലാപ്പടിക്കുന്നു. ലാലിൻ്റെ അശോക് കൂടിയിട്ടുണ്ട്, കുഞ്ഞുണ്ട്, പുയ്യനുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ സഹിച്ച് എല്ലാവരും ഇപ്പോഴും ലാലിൻ സംവിധാനം ചെയ്യുന്ന പുതിയ ആദ്യമായിട്ട് രണ്ടാമത് അഭിനയത്തിന് ശേഷം തുടങ്ങുന്ന രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഞങ്ങൾ കൂടുന്നുണ്ട്. അതൊരു വലിയ നിമിത്തമാണ്, വലിയ സന്തോഷം. ലാലിൻ സംവിധായകനാണെന്ന് പറയുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൻ്റണി പെരുമാറിനെ പോലുള്ള വലിയൊരു പ്രൊഡ്യൂസർ. അതായത് ആൻ്റണിയുമായി കഴിഞ്ഞ പടം ഇപ്പം നാഷണൽ അവാർഡ് കിട്ടി. ഈ പടം എന്തായാലും ഇൻ്റർനാഷണൽ ലെവലിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്ന ഒരു പടമായിരിക്കും, യാതൊരു സംശയമില്ല. മോഹൻലാലിന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടും. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. പോരാത്തിന് ജിജോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രോജക്റ്റ് സർവീസുകളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ അപൂർവമായൊരു സ്നേഹസംഗമമാണ് ഈ വേദി. ഇതിവിടെ ഈ വിളക്ക് കൊടുത്താൽ എല്ലാവരും കൂടി സങ്കല്പിച്ചപ്പോൾ ഞാൻ ആലോചിച്ചതാണ്, വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആരും ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടാകുമെന്നും. ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ മോഹൻലാൽ ഡയറക്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു സിനിമയുടെ പൂജാകർമ്മത്തിനെത്താൻ സാധിക്കുമെന്ന് ഒരിക്കലും സങ്കല്പിച്ചിട്ടുണ്ടാകില്ല. നേരത്തെ പ്രിയ പറഞ്ഞ പോലെ എനിക്കൊന്ന് മലയാള സിനിമയിലെ ഏറ്റവും പരിചയസമ്പന്നനായ, ഏറ്റവും പ്രവൃത്തി പരിചയമുള്ള ഡയറക്ടറായിട്ടാണ് മോഹൻലാൽ അരങ്ങേറാൻ തുടങ്ങുന്നത്. ലാലിൻ്റെ മനസ്സിൽ എന്നും ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പണ്ട് വരവേൽപ്പെടുന്ന സിനിമ ചെയ്യുമ്പോൾ അതിൽ ആ ബസ് തന്നെ വിളിക്കുന്ന സ്ഥലത്ത് ചെറിയ സ്പൈക്ക് സീക്കൻസ് ഉണ്ട്. അന്ന് അവസാന നിമിഷത്തിൽ ത്യാഗരായ മാഷക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഈ ഏത് ആളെ കൊണ്ടുവരും, ഏത് മാസ്റ്റർ കൊണ്ടുവന്ന ഫൈറ്റ് എടുക്കും. അപ്പോൾ ലാല് പറഞ്ഞു ത്യാഗരായ മാഷ അനുഗ്രഹം ഉണ്ടായാൽ മതി നമുക്ക് ചെയ്യാം. അങ്ങനെ ആ ഫൈറ്റ് അന്ന് ഡയറക്റ്റ് ചെയ്തത് മോഹൻലാലാണ്. അപ്പോൾ ലാലിൻ്റെ മനസ്സിൽ ഒരു സംവിധായകനുണ്ട്, ഉണ്ടായി തീരും. കാരണം എനിക്ക് തോന്നിയിട്ടില്ല ലാല് പലപ്പോഴും അഭിനയിക്കുന്ന പോലും ലാല് അറിയാതെയാണ്. അതിനുവേണ്ടിയൊരു പ്രത്യേക പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ആ ഒരു നിറഞ്ഞ അറിവ് കഴിവ് ലാലിൻ്റെ സംവിധാനത്തിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് തീർച്ചയായിട്ടും ബറോസിൻ്റെ ആദ്യത്തെ വിജയം ഇവിടെ തുറക്കം കുറിച്ച് കഴിഞ്ഞു. അതിൻ്റെ അനുഗ്രഹം ശ്രീ മമ്മൂട്ടി അടക്കമുള്ള മലയാള സിനിമയുടെ മൊത്തം അനുഗ്രഹത്തോടുകൂടിയിട്ടാണ് ഈ സിനിമ ആരംഭിക്കാൻ ശ്രമിക്കുന്നത്. ജിജോയ്ക്കും അതോടൊപ്പം തന്നെ ലാലിനെ ലാലിൻ്റെ ടീമിന് എന്നും കരുത്താൻ നിൽക്കുന്ന ആൻ്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനും എല്ലാം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കളരിയിൽ തിരിച്ചുവച്ച് തുടങ്ങിയവരാണ് ലാലും പ്രിയനും ഞാനും പാച്ചിക്കയും ഒക്കെ. ഈ ഒരു 40 വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ ഒന്നിച്ചു കൂടുവാൻ കാരണമായ ഈ ചരിത്ര സംഭവം
संबंध वाले वैकालिक मुहूर्त या प्रियनोके नालो अंजो सीमें अटेष स्वतंत्र संविधायक पक्षे लाले संबंध मूट सीम परचय संविधायन अब इत्रमात्र बृहत प्रोजक्ट संविधायकन रंग नाम मलया इष्टपुर अभिमान क्यों संबंध सीम बालपाठ या पढ़ी जिजोल जिजोये या इंडियन सीमा ऐटों मिच टेक्नीष्यन नील जिजो वीडूम सीम और सीमें संविधान एग्रह प्रार्थने चुन वाड़ी पश्चात कई अद संविधान प्रार्थनयुद्ध आवसर अद्हति असोसियेट वी पड़योटे शेष पार्टियावसर यापेक्षा मम्मी पर पड़योट सीट अद वह दिवस आर्म यामी मसोड़ षूटिंग मे ओर्म इन मनसल कड़पय लालू चरत्र मुहूर्त अद्हति कई संरभ अद चुड़े मणसिंद पड़कूट आद स्कू इन वाले भाग्यम मणान या पक्षे अद इन निकल मोहनल आदि सीम लालुवि आदि सीम पूजक एल मनसल प्रार्थन तीन कहना सीमें तीर्च या वर्तू या पलपे मोहनल प्रियदर्शन संविधायक पक्षे अड़ स्टेप अचीव सो मच सो मेनी थिंग्स इन सिनेमा द सेनिट ऑफ फिल्म मेकिंग एंड इज गॉन टू द माइंड ऑफ पीपल ऑफ इंडिया as an actor. Now it's one more step ahead. I hope that he will achieve that also in a very big way with lot of laurels which he'll get from all over the world. Thank you. Cinema sambhidhayaka sambhramathana dripsakshikalaya laryam anubhavikkunnu dalinte international film 40 varshathe dalinte jeevitha charithrathile वलिए संभव आज प्रार्थि आशंस।